യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇവിടെയാണ് അല്ലെങ്കിൽ ഈ സ്ഥലത്താണ് യേശു സ്നാനം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ യേശു സ്നാനം സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു. ഇസ്രായേലിൽ നമ്മൾ ബാപ്റ്റിസം പ്ലേസ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടൂർ ഗ്രൂപ്പുകളോ ടൂർ ഓർഗനൈസ് ചെയ്യുന്ന കമ്പനികളെല്ലാം പോകാറുണ്ട്. ജോർദാൻ നദിയുടെ പല തീരങ്ങളിൽ ഇവിടെയാണ് യേശു സ്നാനം സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. എങ്കിലും ബൈബിളിക്കലി പറയുന്നത് ഈ സ്ഥലത്താണ് യേശു സ്നാനം സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് അപ്പുറത്ത് നമ്മൾ കാണുന്നത് ജോർദാൻ നദിയും ഇപ്പുറത്ത് ഇസ്രായേലുമാണ്. അതായത് അപ്പുറത്ത് ജോർദാനും ഇപ്പുറത്ത് ഇസ്രായേലുമാണ്. ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് ഫലസ്തീൻ പങ്കിടുന്ന ഒരു മേഖലയാണ്. അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ച് നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന സ്ഥലങ്ങളിൽ, അവിടുന്ന് ലെഫ്റ്റിലോട്ട് കുറച്ച് അങ്ങോട്ട് മുകളിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഫലസ്തീൻ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് ഒരു ജോർദാനിലുള്ളൊരു ക്രിസ്ത്യൻ ചർച്ചാണ്. ഇപ്പുറ സൈഡിൽ പ്രത്യേകിച്ച് ചർച്ചൊന്നുമില്ല, ഒരു സ്ഥലം. അതായത് എല്ലാവർക്കും ഇറങ്ങി വരാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും സ്നാനം സ്വീകരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരുപാട് പേര് വന്ന് ഇതുപോലെ തന്നെ സ്നാനം സ്വീകരിക്കാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തന്നെ വന്ന് വീണ്ടും സ്നാനപ്പെടാറുണ്ട് ഇവിടെ. അതല്ലാതെ തന്നെ മറ്റ് പല ജാതി മതത്തിൽപ്പെട്ടവരും വന്ന് ഈ സ്ഥലങ്ങൾ കാണാനായിട്ടും ബൈബിളിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് ആയതുകൊണ്ട് ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലമാണ് യേശു സ്നാനം സ്വീകരിക്കപ്പെട്ട സ്ഥലം എന്ന് ബൈബിൾ പ്രകാരം പറയപ്പെടുന്നത്. ജോർദാനാണ്, ജോർദാന്റെ സൈഡാണ്.